ശ്രീ രാംകുമാർ സാർ ആദ്യമേ ചോദിക്കട്ടെ ഇത് എങ്ങനെയാണ് ഒരു അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ വിമർശനം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ക്യാപ്സൂളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് വിമർശിച്ചോട്ടെ കുഴപ്പമില്ല പക്ഷേ അത്തരത്തിൽ ഒരു 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 ന്യായീകരണവുമായി മുന്നോട്ട് വരാൻ സാധിക്കുമോ ഭരണഘടനയിൽ ഊന്നിക്കൊണ്ട് മന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് സജി ചെറിയ നടത്തിയ ഈ ഒരു പരാമർശത്തെ എങ്ങനെ വിലയിരുത്താം ഞാനൊരു കാര്യം സൂചിപ്പിച്ചോട്ടെ ഈ ചർച്ച സജീവമായ ചർച്ച വളരെ വൈകാരികമായ ചർച്ച ഏറ്റവും ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ഭരണകക്ഷിയാണ് കാരണം സമീപകാലത്തെ പല വിഷയങ്ങളിലും അവരിന്ന് പ്രതിരോധത്തിലാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കാലത്തെ പ്രതിരോധത്തെക്കാൾ നിർണായകമായൊരു ഘട്ടത്തിലാണ് ആ പാർട്ടിയിൽ നിന്ന് എത്തിയിരിക്കുന്നത് അന്ന് ശ്രീ പിണറായി വിജയൻ്റെ സമർത്ഥമായ നേതൃപാഠവും പാർട്ടി അണികളെ ബോധ്യപ്പെടുത്തി നമുക്കെതിരായി നിന്ന സഖാവിനെ വക വരുത്തേണ്ടത് നമ്മുടെ പാർട്ടിയുടെ താല്പര്യത്തിന് അനുകൂലമാണ് അതുകൊണ്ട് പാർട്ടി അണികൾ കൊ കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ യോഗങ്ങളിൽ പിണറായി വിജയനെ കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചു ഇന്ന് പക്ഷേ മാറി ആ പിണറായി ജയനിൽ നിന്ന് നേരിട്ട് ജനങ്ങളെ അഭിമുഖീരിച്ച് വിശദീകരിക്കാനുള്ള സംവിധാനമില്ല അപ്പൊ മറ്റെന്തെങ്കിലും മാർഗം വേണം ആ വിഷയത്തിൽ നിന്ന് സമർത്ഥമായി ശ്രദ്ധ തിരിക്കാൻ തിരക്കഥയിൽ പലതും എഴുതിയിട്ടുണ്ട് അതിൻ്റെ തുടക്കമാണ് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൻ്റെ ആക്രമണം അതിൻ്റെ തുടർച്ചയാണ് ആലപ്പുഴയിലും മറ്റ് സ്ഥലങ്ങളിലും പ്രകോപനമായ മുദ്രാവാക്യങ്ങൾ ഒഴിച്ച് പ്രതിപക്ഷത്തെയും ഈ രാജ്യത്തെ രാജ്യസ്നേഹികളെയും സ്നേഹികളെയും ആകർഷിച്ച് വിമർശനമുന്നയിച്ച് വിവാദമാക്കൽ ഇത് മൂന്നാമത്തതാണ് ശിശജി ചറിയാൻ കരുതിക്കൂട്ടി എഴുതി തയ്യാറാക്കിയ തിരക്കഥയ്ക്കനുസരിച്ച് പ്രസംഗിക്കുകയാണ് ചെയ്തത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് കാരണം പാർട്ടിയുടെ പ്രതിരോധം പാളിപ്പോയി തുടങ്ങിയിരിക്കുന്നു ജനങ്ങൾ പാർട്ടിക്കെതിരായ ആരോപണങ്ങളിൽ അല്പം കഴമ്പുണ്ട് എന്ന് വലിയ വിഭാഗം വിശ്വസിക്കുന്നു ഇത് മറികടക്കാൻ ഏറ്റവും നല്ല മാർഗം പ്രതിപക്ഷ കക്ഷികളുടെ ശ്രദ്ധ അനാവശ്യ വിഷയങ്ങളിലേക്ക് ആകർഷിച്ച് അവരുടെ സുസജ്ജമായ അണികളിൽ ആശയ സംഘടനം അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം അതിൻ്റെ ഭാഗമായിട്ടാണ് അതവിടെ എനിക്കത് ശ്രീ അജി ചെറിയാൻ പറഞ്ഞത് ഏറ്റവും മിതമായ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങേറ്റം അനൗചിത്യവും അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിന് നിരക്കാത്തതുമാണ് കാരണം ഭരണഘടന ഉയർത്തിപ്പിടിച്ചു കൊള്ളാമെന്ന് മൂന്നാം പട്ടികയിലെ നിശ്ചിത സത്യപ്രതിജ്ഞ എടുത്തിട്ടാണ് അദ്ദേഹം അധികാരമേറ്റത് അദ്ദേഹം വഹിക്കുന്നത് ഒരു ഭരണഘടനാ പദവിയാണ് ആ ഭരണഘടനാ പദവി വഹിക്കുന്ന ആൾ ഞാൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചോളാം എന്ന് ഗവർണറുടെ മുമ്പൊക്കെ സത്യപ്രതിജ്ഞത്തിന് ഓഫീസിലെത്തി അദ്ദേഹം ആ ഭരണഘടനയെ തള്ളി ഏറ്റവും അവഹളനമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നത് അങ്ങേയറ്റത്ത് അനൗചിത്യമാണ് സത്യപ്രതിജ്ഞ ലംഘനമാണ് ഭരണഘടനയോടുള്ള ഒരു പൗരൻ്റെ കടപ്പാട് പോലും വിസ്മരിച്ച് ഉള്ള പ്രസ്താവനയാണ് നമ്മുടെ ഭരണഘടനയിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി മുൻകൈയ്യെടുത്തുകൊണ്ട് മൗലികാവകാശങ്ങളോടൊപ്പം തന്നെ മൗലികമായ കടമകളും എഴുതി ചേർത്തു ആ കടമകളിൽ അൻപത്തൊന്നിലെ ഏറ്റവും പ്രധാനമായത് ഭരണഘടനയോടുള്ള പ്രത്യേക കൂറ് പുലർത്തണം എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് മനോഹരമായ ആമുഖമുണ്ട് നാം ഇന്ത്യക്കാരായ നാം നമുക്ക് വേണ്ടി നിർമ്മിക്കുന്നു ആ നാമിൽ ശിശു ശിചിറിയ പടില്ലേ ഈ രാജ്യത്തക്കോടാനുകോടി ജനങ്ങള് പണ്ഡിതനും പാമരനും കുചേരനും കുബേരനും ഒക്കെ ആ ആമുഖത്തിൽ നാം നമുക്ക് വേണ്ടി നിർമ്മിക്കുന്ന മനോഹരമായ ഒരു ഭരണഘടന ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭരണഘടനയിൽ ഒന്നാണെന്നാണ് എല്ലാ ഭരണഘടനാ നിയമവിദഗ്ധരും അതിനെ പ്രതീക്ഷിക്കുന്നത് വർഷങ്ങൾ എടുത്തുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുകളിൽ എടുത്തു ചാടി ജീവിതം മുഴുവൻ നശിപ്പിച്ച പ്രഗത്ഭന്മാരാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നത് മികച്ച അഭിഭാഷകർ എൻജിനീയർമാർ ആർക്കിടെക്ട്സ് ഫൈനാൻഷ്യൽ എക്സ്പെർട്ട്സ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് അങ്ങനെ വിവിധ തുറകളിൽ ജീവിതം മുഴുവൻ രാജ്യത്തിന് വേണ്ടി ഒരു നേട്ടവും ഉണ്ടാകില്ല എന്ന് അറിഞ്ഞുകൊണ്ട് സമർപ്പിച്ച വിവിധ മാതാ വിഭാഗത്ത് പെട്ട ആളുകൾ വർഷങ്ങളോളം നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ ഭരണഘടന ആ ഭരണഘടനയാണ് നമ്മുടെ കുട്ടനാടൻ ശൈലിയില്ല എന്ന് അവകാശപ്പെട്ടുകൊണ്ട് സജി ചെറിയാൻ പറയണത് ചൂഷണത്തിന്റെ ആയുധമാണ് എന്ന് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നൽകി അതേ അതേ ഭരണഘടനയാണ് അദ്ദേഹം ചൂഷണത്തിന്റെ മാതൃകയാട്ട നാൽപ്പത്തി ഏഴില് അവര് പാർട്ടി പറഞ്ഞു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല മനസ്സിലായി പിന്നീട് ആ പാർട്ടിക്ക് പോകരു വന്നു ഈ ഭരണഘടന അനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പും മന്ത്രിസഭാ രൂപീകരണവും സ്ഥാനമാനങ്ങളും ഒക്കെ നേടി ഇപ്പ പറയണു അത് പിന്നെ അദ്ദേഹം വാസ്തവത്തിൽ അവഹേളിച്ചത് ആരെയാണ് ഈ രാജ്യത്തെ ദളിതരുടെ നേതാവായി രാജ്യത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് വിജ്ഞാനത്തിൻ്റെ ഭണ്ഡകരമായിരുന്ന ഡോക്ടർ അംബേദ്കറെ ശ്രീ സജി ചെറിയാൻ അവമാനിച്ചത് അതോടൊപ്പം ഈ രാജ്യത്തെ ദളിതര് നമ്മൾ ഒരു പാരമ്പര്യ വിശ്വാസമുണ്ട് നമുക്കൊരു മഹാഭാരതം എന്തെന്നത് ഒരു മുക്കുവനാണ് നമുക്കൊരു രാമായണം തന്നത് ഒരു വാൽമീകിയാണ് പട്ടികജാതി അതും ദളിതൻ നമുക്കൊരു ഭരണഘടന തന്നത് ഒരു ദളിതനാണ് ഓരോ ഇന്ത്യക്കാരും അഭിമാനപൂർവം ഈ മൂന്ന് ഗ്രന്ഥങ്ങളെയും പ്രകീർത്തിച്ചു കൊണ്ടും മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുമ്പോൾ ശി സജി ചെറിയാനെ പോലെ ഭരണഘടനയുടെ മെച്ചങ്ങൾ മുഴുവൻ അനുഭവിച്ച് സ്ഥാനം നേടിയെടുത്ത് പ്രത്യേക പരിരക്ഷയോടുകൂടി വിലസുന്ന ആൾ പറയാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞുകൊടുത്തത് ദളിതനായ അംബേഡ്കർ എഴുതിയെടുത്തു ഇതിൽ പരം ആ മനുഷ്യനെ അവഹേളിക്കുന്നതിനും തെളിയി ഈ രാജ്യത്തെ ദളിതരെ മുഴുവൻ അവഹേളിക്കുന്നതിന് തുല്യമാണ് സജി ചെറിയാൻ്റെ നിരുത്തരവാദമായ പ്രസ്താവനകൾ അത് കരുതി കൂട്ടി വിവാദങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അറിഞ്ഞുകൊണ്ട് അതിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അങ്ങ് പറഞ്ഞത് വളരെ പ്രസക്തമാണ് പടക്കമേർ അവിടെയുണ്ട് സ്വർണ്ണ ചെമ്പുകൾ ഈ സ്വർണക്കടത്ത് ബിരിയാണി ചെമ്പുകൾ നിരനിരയായി വരി വരിയായി എത്തിയ വലിയ പ്രശ്നം പ്രതിഷേധം അവിടെയുണ്ട് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഉയർന്ന ഗൗരവമായ ആരോപണങ്ങൾ അവിടെയുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിന്റെ പിന്നാലെ വന്നാണ് എം എൽ എ നേതൃത്വം നൽകിയ കൊലവിളി മുദ്രാവാക്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അതൊക്കെ അവിടെയുണ്ട് സർ പക്ഷേ ഇതിന്റെ കൂടെ തന്നെ വിവാദങ്ങൾ മറികടക്കാൻ വേണ്ടി ഒരു പക്ഷേ സജി ചെറിയാറിനെ കൊടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിലും എത്രത്തോളം വലിയ ഗുരുതരമായ കുറ്റമാണ് അല്ലെങ്കിൽ എത്രത്തോളം വലിയ ഗൗരവം ഈ വിഷയത്തിനുണ്ട് എന്ന് അങ്ങ് ദയവായി ഞങ്ങളുടെ പ്രേക്ഷകർക്കും ഒന്ന് പങ്കുവെക്കാം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഭരണഘടനയുടെ മൂന്നാം അമ്പട്ടിക ഞാൻ ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊള്ളാം രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും അഖണ്ഡതയും ഞാൻ സംരക്ഷിച്ചുകൊള്ളാം എന്ന പാവനമായ സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് അദ്ദേഹം അധികാരം ഏറ്റെടുത്തത് ഇന്ന് അദ്ദേഹം തന്നെ പരസ്യമായി ലംഘിച്ചിരിക്കണം നിർഭാഗ്യവശാൽ ആ ലംഘനത്തിന് ധാർമ്മികമായ വിഷയങ്ങളുണ്ട് നിയമപരമായ വിഷയങ്ങളുണ്ട് ധാർമ്മികമായ വിഷയം അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മുഖ്യമന്ത്രിയും ഗവർണറും തീരുമാനിക്കേണ്ടതാണ് കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പണ്ട് ബാലകൃഷ്ണ പിള്ളക്കെതിരായ ഇതുപോലെ ആരോപണം വന്നപ്പോൾ ഡിവിഷൻ ബെഞ്ച് പ്രഖ്യാപിച്ചു ഈ കാര്യത്തിൽ കോടതികൾക്ക് വളരെ പരിമിതമായ അധികാരമേ ഉള്ളൂ ഒരു മന്ത്രിയെ പുറത്താക്കാൻ റിറ്റ് പുറപ്പെടിക്കാൻ കോടതികൾക്ക് അധികാരമില്ല ഇത് വിവേചനത്തിൻ്റെ മേഖലയിലാണ് ഗവർണറാണ് മന്ത്രിയെ നിയമിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ആ മന്ത്രി അയോഗ്യനാണെന്ന് കാണുന്ന പക്ഷം അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയെന്ന് പറയുന്ന പക്ഷം അദ്ദേഹത്തെ പുറത്താക്കാൻ സമീപിക്കാം അല്ലെങ്കിൽ ഗവർണർക്ക് മുഖ്യമന്ത്രിയെ സമ്മർദ്ദം ചെലുത്താം അത് അതിൻ്റെ ഭരണഘടനാവശ്യം അല്ലാതെ കോടതികൾ വഴി സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയെന്ന് പറഞ്ഞ് ഒരു മന്ത്രിയെ പുറത്താക്കാൻ നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നില്ല എന്നാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കല്ലറ റാസകുമാരൻ കേസിലെ ബാലേഷപ്പിള്ളിയുടെ പഞ്ചാബ് മണൽ പ്രസംഗത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് പക്ഷെ അതോടൊപ്പം തന്നെ ഇന്ത്യൻ നിയമത്തിലെ വകുപ്പുകൾ അനുസരിച്ച് വിവിധ മതവിഭാഗങ്ങളിൽ അസംതൃപ്തി ഉടലെടുക്കുകയും അവരോട് ദേശത്തിനെതിരെ വികാരം വളർത്തുകയും ചെയ്യുന്നത് അഞ്ച് കൊല്ലം വരെ ശിക്ഷിക്കാവുന്ന വകുപ്പുകളുണ്ട് നമ്മുടെ ഇന്ത്യൻ പിന്നൽക്കൂടില് അതനുസരിച്ച് കുറ്റം ചെയ്തു ആ കുറ്റം തെളിയിക്കപ്പെടാൻ സാധ്യതകൾ തുറന്നു കിടക്കാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന്റെ വിവിധ വശങ്ങൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ലക്ഷ്യമിട്ടത് ഒരു ദളിതനെ ആക്രമിക്കാം അതോടൊപ്പം ചൂഷണത്തിന്റെ പുസ്തകമാണ് ഭരണഘടന അത് മനോഹരമല്ല ഏതാനും വാക്കുകൾ കുട്ടനാടൻ ഭാഷയിൽ കുന്തവും കൊടച്ചക്രവും എന്ന പോലെയുള്ള വാക്കുകളാണ് ചേർത്തിരിക്കുന്നത് എന്ന അവഹേളനപരമായ പ്രസ്താവന സാധാരണ ജനങ്ങളുടെ ഇടയിൽ എന്ത് വികാരമുണ്ടാക്കും നമ്മുടെ ഭരണഘടനയ്ക്കെതിരെ വികാരമുണ്ടാക്കില്ലേ അതല്ലേ അദ്ദേഹം തന്നെയാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും ശ്രീരാമകുമാർ സാർ അമുഖമായി അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ ശൈലിയൊക്കെ കേട്ട് മടുത്തു സാർ ഈ മണിയാശാൻ എന്ത് വൃത്തിയോട് വിളിച്ച് പറഞ്ഞാലും അത് അദ്ദേഹത്തിൻ്റെ ശൈലിയാണെന്ന് വ്യാഖ്യാനിക്കാൻ മാത്രം പ്രബുദ്ധ കേരളങ്ങനെ തയ്യാറായിരിക്കുകയാണ് ഇപ്പോൾ ഈ കുന്തവും കുടച്ചക്രവും എന്ന് പറഞ്ഞത് ഭരണഘടനയുടെ അടിസ്ഥാന ശിലാ തത്വങ്ങളായ ജനാധിപത്യവും മതേതരത്വവും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങ് നിസാരവൽക്കരിക്കപ്പെടാൻ ഒരിക്കലും അംഗീകരിക്കാനും കഴിയില്ല അതുകൊണ്ടാണ് ഇതിലേറ്റവും പ്രധാനമായ ഗൗരവമായ വിഷയങ്ങളിലേക്ക് പോകുന്നത്